Yeah. Not can I. Wrong English. Shall I ask a question? Shall I ask my question? Yeah. Sir, I always have... Introduce yourself. My name is Arati Nair. Arati? Nair M. Nair M. Nair M. I never know that. Nair M. Only Nair M. Katta Pore. I am coming from Malappuram. Yeah, world Nair Samithi is the vice president. തുടങ്ങിയത് ഞാൻ ഡൽഹിയിൽ വേൾഡ് നായർ സമിതി പ്രസിഡന്റ് ഈസ് ഫ്രം വാഷിംഗ്ടൺ വൈസ് പ്രസിഡന്റ് ഓഫ് മീ സെക്രട്ടറി ഈസ് ഫ്രം ഡൽഹി ഡൽഹിയിലുള്ള കാലത്ത് യാ നായർ സാർ ഫ്രം കേരള ഒറിജിനലി നായർ സാർ നോട്ട് ഫ്രം കേരള ദേ ആർ ഓൾ ഫ്രം ടിബറ്റ് ഒറിജിനൽ നായർ സാർ നോട്ട് ഫ്രം കേരള അവര് വന്നത് പണ്ട് പൂജക്ക് വന്നിരുന്ന ബ്രാഹ്മിൻസ് ആര്യ സന്മേഷണിന്റെ സമയത്ത് കുറെ ആര്യന്മാര് വന്നതില് ബ്രാഹ്മിൻസ് വന്നപ്പോ കേരളത്തിന്റെ ഭാഗത്തേക്കും സൗത്ത് ഇന്ത്യയിലേക്ക് വരാനും അവർക്ക് ഭയമായിരുന്നു അവരുടെ ബോഡി ഗാർഡായിട്ട് വന്നവരാണ് നായന്മാർ സോ വി ആർ ഓൾ ക്ഷത്രിയസ് എന്ത് പറഞ്ഞാലും സെക്കൻഡ് കാച്ചാനുള്ള ധൈര്യമുള്ളവരാണ് നായന്മാർ അടിക്കാൻ നല്ല ധൈര്യമുള്ളവരാണ് അവര് സർവേഴ്സ് ആണ് കാരണം സ്ഥലം വരുമ്പോ അളന്നു കൊടുക്കൊക്കെ വേണ്ടേ പിന്നെ മേനോന്മാരാണ് നന്നായിട്ട് കണക്ക് വെക്കാൻ പറ്റുന്നവരാണ് അങ്ങനെ ഓരോ കാസ്റ്റിലും സബ് കാസ്റ്റ് ഓഫ് നായർ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ജോബ്സ് 64 നായർ കാസ്റ്റുകൾ നിങ്ങൾക്ക് ഏറ്റവും രസകരമായ ഗ്ലോബൽ നായർ സമിതി GNSS ഡോക്ടർ TPS നടിച്ച ബ്ലോഗുകൾ അതിനകത്ത് നായന്മാരുടെ കുറെ തമാശ കഥകളൊക്കെ എഴുതുന്നുണ്ട് തമാശ കഥകളൊക്കെ ഓക്കെ അതേപോലെ SNDP ഞാൻ കഥ എഴുതാം SNDP പ്രഭാഷണത്തിനൊക്കെ ഞാൻ പോകുന്നത് ഇവിടേക്ക് SNDP കുറെ പേരുണ്ടാവും അല്ലേ അല്ലേ മലബാറില് ഞങ്ങള് ഈഴവാസ് ഞങ്ങൾ അവിടെ പറയാം തീയാസ് എന്നാണ് അപ്പോ തമാശ കേട്ടോ ഡോണ്ട് ടേക്ക് ഒഫൻഡീവ് ഐ ഗോ ഫോർ സ്പീച്ചസ് ഫോർ SNDP പ്രോഗ്രാംസ് ഇപ്പോഴുള്ള ജയന്തിക്ക് എന്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു SNDP ഇന്നലെ മന്മഥൻ ഈസ് ജോയിന്റ് സെക്രട്ടറി ഫോർ SNDP ഈസ് ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻഡ് പക്ഷെ തമാശ പറയുന്നു ഈ പ്രഭാഷണത്തിന് മുമ്പ് തമാശ നാരായണ ഗുരു പറഞ്ഞു ഒരു ജാതിയും അപ്പൊ ഒരു നായർ ചോദിച്ചു അത് ഏത് ജാതിയാണ് അപ്പോ ശ്രീനാരായണ ഗുരു പറഞ്ഞു അത് തീയനാണ് ഈഴവനാണ് ഈഴവനാണെന്നുള്ളതിന് മലബാറിൽ എന്താ പറയാ തീയനാണ് അപ്പൊ നായർ പറഞ്ഞു ഞാൻ തീയനല്ലല്ലോ ആടോ നാൻ തീയനാ ഒരു മുസ്ലിം പറഞ്ഞു ഞാൻ തീയനല്ല അപ്പോഴും ശ്രീനാരായണ ഗുരു എന്ത് പറഞ്ഞു നീയും തീയനാ ക്രിസ്ത്യനും പറഞ്ഞു ഞാൻ തീയനല്ല അപ്പൊ അയാൾ ക്രിസ്ത്യാനിയോടും പറഞ്ഞു എന്ത് നീയും തീയനാണ് പറഞ്ഞു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു വരുമോ ചെയ്യാമോ നീ മുഹമ്മദീയനാണ് നീ ക്രിസ്തീയനാണ് നീ ഭാരതീയനാണ് അതുകൊണ്ടെല്ലാം തീയന്മാരാണ് പിന്നെ ഗുരു പറഞ്ഞത് എന്താണ് ജാതി ചോദിക്കരുത് അയാൾ ഇടയ്ക്ക് തമിഴ്നാട് പോയത് അവിടെ നിന്ന് കുറേ മരങ്ങൾ കൊണ്ട് ചെടികൾ അത് കൊണ്ടിരുമ്പോ ഒരു ജാതി മാത്രമേ അവസാനം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ജാതി എന്ന് പറഞ്ഞാൽ തേക്കുന്നാണ് അത് ചോദിക്കരുത് തെരഞ്ഞ ജാതി ചോദിക്കരുത് ജാതി എന്ന് പറഞ്ഞാൽ ടീക്കുന്ന തേക്ക് നാണുന്നായിരുന്നു നാരായണ ഗുരുവിന്റെ ആദ്യത്തെ പിറവിയോ നാണുന്നായിരുന്നു അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു മഹാമോശം പേരായി നാണു ആണോ അല്ലയോ അപ്പോൾ ഞാൻ അണു എന്നാണ് അർത്ഥം ഞാൻ ചെറുതല്ല ഞാൻ അണു അല്ല ബുദ്ധി കണ്ട അവനവനില്ലാത്ത വേറൊരാൾക്ക് കാണുമ്പോഴല്ല സർപ്രൈസ് വരും ഇനി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം കഴിഞ്ഞ ആഴ്ച ഒരു IAS ട്രെയിനിങ്ങിന് ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരാളുടെ ബുക്ക് റിലീസ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു പെരിഞ്ഞനത്താണ് എന്റെ നാട്ടിനടുത്താണ് പെരിഞ്ഞനത്തായിരുന്നു ബുക്ക് റിലീസ് ആ ബുക്ക് വെറുതെ ഒന്ന് തുറന്നു നോക്കിയാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് SNDP തുടങ്ങിയതാണ് അതിനകത്ത് എഴുതിയതാരാന്നറിയോ ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പുവാണ് തുടങ്ങിയത് 2016 ഈ വർഷം 1916 SNDP നിന്ന് രാജിവെച്ച ആളാണ് ശ്രീനാരായണ ഗുരു SNDP ചിലപ്പോ ഇഷ്ടമില്ല നടരാജ ഗുരു എന്ന് പറയുന്നത് പൽപ്പുവിന്റെ കൊച്ചു മകൻ മകനാണ് ചെറിയ മകനാണ് ആ നടരാജ ഗുരു വന്നിട്ട് ഇവിടെ SNDP ചേരാൻ പറഞ്ഞ സമയത്ത് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ്
എസ് എൻ ഡി പി കാർ പറഞ്ഞ് നിങ്ങൾ ചേർക്കില്ല. അദ്ദേഹം നേരെ ഊട്ടി പോയി. ഊട്ടി പോയിട്ട് നാരായണ ആശ്രമം എന്ന് പറഞ്ഞൊരു ഒരു ആശ്രമം തുടങ്ങി. അവിടെ ഫേമസ് ആയപ്പോ പിടിച്ചു കൊടുത്തിട്ട് പിന്നെയും ചേർത്തു. ആ അദ്ദേഹത്തിന്റെ നടരാജഗുരുവിന്റെ ശിഷ്യനാണ് നിത്യചൈതന്യയതി. ആ നിത്യചൈതന്യയതിയുടെ ശിഷ്യനാണ് ഞാൻ. അപ്പൊ ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പൊ നല്ല പോലെ വായിക്കണം, അത് ഏത് വിഷയമായാലും. അതുകൊണ്ട് നായരെ മനസ്സിലാണോ? The police wears a uniform. Military fellow wears a uniform. Advocates have a uniform. ആ യൂണിഫോം ഇടുമ്പോഴത്തേക്കും അവരുടെ കോൺഫിഡൻസ് കൂടും. മനസ്സിലാണോ? അപ്പൊ നമ്മൾ നമ്മളിൽ ഇടുന്ന ഒരു യൂണിഫോം, ആ യൂണിഫോം ആണ് നമ്മൾ തരുന്നൊരു കോൺഫിഡൻസ്. സ്റ്റാർട്ട് തിങ്കിങ് ദാറ്റ് ഐ ആം ബ്രേവ്. Nobody can stop. ഇപ്പൊ ഞാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എന്നെ കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കും എന്നുള്ളത് ഞാൻ ആലോചിക്കണം. വേണോ വേണ്ടിയോ? പക്ഷെ assume that you are my closest friend and you are my daughter. നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്ക് വിഷമമില്ലല്ലോ. നീ എന്റെ എനിമി ആണ് വിചാരിക്കുക. നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്ക് വിഷമമില്ലല്ലോ. ഇല്ല, വൈ? ബിക്കോസ് ഐ എം നോട്ട് ഗോയിങ് ടു മീറ്റ് യു ഇൻ യുവർ ലൈഫ്. I'm not going to talk to you, I'm not going to interact with you. There are only two sorts of people. One is very close and one is not close, right? This mediation is the question. Assume that you have good power, good knowledge. Then you can speak well. Assume you don't have. I had a professor, Ramanujan. He used to tell, if you don't know music, speak about music. If you don't know music, speak about music. Where did you go to speak about music? Music college. Then everybody who knows music will come and tell you, this is not music. Then ask them, what is music? Then they will teach you. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം കേരളത്തിലല്ല, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് മ്യൂസിക് കോളേജ് ഇസ് ഇൻ തിരുവനന്തപുരം, സ്വാതി തിരുനാൾ സംഗീത കോളേജ്. അവിടെ മ്യൂസിക് പഠിപ്പിച്ചിട്ട് ഞാൻ അവിടെ ഡാൻസും പഠിപ്പിച്ചിട്ടുണ്ട്. I don't know. Because my professor told, if you don't know music, you speak about music. പക്ഷെ ഞാൻ പഠിപ്പിച്ചത് മ്യൂസിക് അല്ല, അലക്സ് പോൾ എന്ന് പറയുന്നൊരു സംവിധായകൻ, മ്യൂസിക് സംവിധായകൻ. അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഹാർമണി ഓഫ് മ്യൂസിക്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫിസിക്സ് ഓഫ് മ്യൂസിക് എന്റെ ക്ലാസ് അതാണ്. കാരണം ഹാർമണി ഏതിലാണ് പഠിക്കുക നമ്മൾ? എവറിഥിങ് ഈസ് സൗണ്ട് വേവ്, റൈറ്റ്? ആ സൗണ്ട് വേവ്സ് ഇഫ് ഐ ക്യാൻ ടേക്ക് ഇറ്റ് ആൻഡ് ദേർ ഈസ് എ തബലയിസ്റ്റ്, ദേർ ഈസ് എ ഡ്രമ്മിസ്റ്റ്, ദേർ ഈസ് സംബഡി എൽസ്, ദേർ ഈസ് എ വോക്കൽ, ആൻഡ് ഇഫ് ദാറ്റ് ഹാർമണി ഡസന്റ് ഹാവ് എ ഹാർമണി, ഇഫ് ഇറ്റ് ഹാസ് കോഹറൻസ്, ഇഫ് ഇറ്റ് ഹാസ് ഇന്റർഫറൻസ്, ദെൻ യുവർ മ്യൂസിക് വിൽ നോട്ട് ബി ഗുഡ്. ക്യാൻ ഐ ഡ്രോ ഡയഗ്രാംസ് ആൻഡ് ദെൻ ഷോ ദം? സിമ്പിൾ. Record something, make the curve for that. Record something else, make the curve for that. Then make an interference and then play with them and then say that this is not good. മനസ്സിലാവും കൊടുത്തു. ചെറിയ പ്രായത്തിൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, കഥകളിയും പഠിച്ചിട്ടുണ്ട്, കളരിപ്പയറ്റും പഠിച്ചിട്ടുണ്ട്, കരാട്ടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാമോ? എന്താ കാരണം? അവരെ ഓട്ടാൻ പറഞ്ഞ ഒറ്റ ഓട്ടം ഓട്ടണം. So you should have guts. Okay? Don't worry if somebody says you are not good. Wonderful. Very good. Thank you. I will become good. Next janma I will become good. But if you don't speak, nobody can correct you, right? Yes or no? Adonde endu cheyanam? Speak up. Don't worry what others think about you. It's more important that you must know what you are. Fine? I had a great gurus. Avarude okke aashirvadam kondana njan ingane aayi. I learned Veda from somebody. I learned meditation from somebody. And why I get into them? Just because when I meet them, I go and ask sensible questions. Understand? A sensible question choikkumba, from a question you can assess a person. A question choikkana samayathe they will say that, yeah, you are with me. Wonderful question. I love you. Nangadu parayi. Angane paranja samayathe pinne avarodu kore question. See, assume that
I was with the Prime Minister Manmohan Singh, right? We meet every month for a dinner. But I don't think nobody must have holded, Manmohan Singh never holded somebody's hand like this. But he holded like this 25 minutes and the kaiya. Avada poya, we are not supposed to click pictures. Even if we are deputy directors of intelligence, we are not supposed to. He has got an official photographer, they will only click. I was only deputy director was there, secretaries were there. And next day, I got a cover with my photograph from Manmohan Singh. You go to my website, you can see that. Manmohan Singh was holding my hand, my right hand, like this. Holding like this. And we had discussion for 25 minutes. He took me to his wife and then said, talk to this genius from Kerala. You will learn a lot of things. Angana Manmohan Singh parayanamengil, you should have something to tell him sensible. Anuvalyo. So keep something sensible which you can discuss with somebody else. Ummanchandi ingane pidichirundanne kai 20 minute and as the office nu parayunna oru market poleya kore aakar undu kai vittu poya miss avu namu sir vidanne enike education minister kaanadru kai undu when I was director in academic staff pole ini ippa kaanichathu ippa bashir kodu jan ippa parayidu undayirunnalla yaar adinadile vera yarengu vandu paper vidu appo namu sir vidanne no no ninnu vittu adinne kaanalindu kan angare oru sthalam Ummanchandi office and he was holding me. Why do they do that? Because you have something sensible to speak to them. Understood? So how do you get that? Do you think from childhood I had sensible things to talk to people? No, we do a lot of rubbish things sometimes. May not be sensible, but have the courage. Before every conference, every seminar, what do I do now? I will prepare thoroughly. Oru seminar undu topic undu and you get a topic on the notice board. Aa topic kittiyal ningal endu cheyyum? Aa seminar vetta onnu kaathirikkum. Ano alliyo? I don't do that. Aa topic chalpa spelling pole arilla adu nere ezhuthirunnu nokki nokki ezhuthirunnu adum kondu library il thoyittoru idil endengil book undu avada adu vaaikkan polum pattathra aalayirunnu njan but tell me idil endengil book undo ayala kore book irukku adirunnu full padichittaan seminar hall poyikku appo inno annu njangal Kochi university la padichathu so when we have mathematics department physics department used to come and give lectures seminars അത് ചിലപ്പോൾ റിസർച്ച് സ്കോളേഴ്സ് ആവും ജൂനിയർ ലെക്ചറേഴ്സ് ആവും അവരെ വിളിച്ചിട്ട് ചിലപ്പോൾ പറയണം ശശി പ്ലീസ് ഡോണ്ട് ആസ്ക് ക്വസ്റ്റൻസ് വൈകുന്നേരം ഇന്ത്യൻ കോഫി ഹൗസാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ അവിടെ കാണാം കേട്ടോ ബിക്കോസ് ഐ ഡോണ്ട് അലവ് എനിബഡി വിത്തൗട്ട് ആസ്കിംഗ് ക്വസ്റ്റൻസ് നിങ്ങൾ സെമിനാർ കഴിഞ്ഞാലോ ഞാൻ പറഞ്ഞു പോയിക്കോട്ടെ ഡോണ്ട് പ്രിപ്പയർ വെൽ സോ ദാറ്റ് യു ഹാവ് ആൻഡ് ഐ ഡോണ്ട് ആസ്ക് ജസ്റ്റ് ബിക്കോസ് ഐ വാണ്ട് ടു ആസ്ക് ഐ വാണ്ട് ടു ലേൺ അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് ടോപ്പിക്സ് എനിക്ക് പറയാൻ പറ്റുന്നത് മനസ്സിലായോ പ്രിപ്പയർ വെൽ ആൻഡ് സിറ്റ് ഇൻ ദ ക്ലാസ് റൂം ഒരാളൊരു സെമിനാർ എടുത്തിരുന്നു നല്ല രസമായിരുന്നു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അയാളുടെ പ്രോബ്ലം ഡെഫിനേഷൻ അവസാനം അയാൾ സോൾവ് ചെയ്ത് അവസാനം തേർഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി ഇത് തുടങ്ങിയത് എല്ലാവരും മറന്നുപോയി ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് അറിയാതെ അത്രയും ആ സാധനം സോൾവ് ചെയ്തിട്ട് അവസാനം എത്തിയത് എവിടെയാണ് തേർഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഐ സെഡ് വാട്ട് റബ്ബിഷ് തിങ് യു ആർ ഡൂയിങ് യാ ഫ്രം ഫസ്റ്റ് ഓർഡർ യു റീച്ച് അയാൾ സീനിയർ പ്രൊഫസറാണ് എന്ത് ധൈര്യത്തിലായി ചോദിക്കാം You should have guts. Don't worry, yeah. He is not going to hang you. See you. Ini angane aarengilum nammal edirkkan vannal ponal pogettum poda aa dhairyam namukku undavanam athra. Don't worry, yeah. The world is not going to be behind you to trouble you. The world is not going to be behind you to help you. Hrudaya guhara madhye kevalam brahma matram. എന്റെ ഹെൽപ്പർ ആരാന്ന് അറിയോ എന്റെ ഉള്ളിൽ വയ്ക്കുന്ന ബ്രഹ്മാവാണ് അതാരാ ബ്രഹ്മാവ് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റർ അല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കി തരുന്ന ആളാണ് അതാണ് റിസർച്ചർ ആ ക്രിയേറ്റിവിറ്റി ഉള്ളടുത്ത് ബ്രഹ്മാവിന്റെ ഭാര്യ വന്നിരിക്കും ആരാ ബ്രഹ്മാവിന്റെ ഭാര്യ സരസ്വതി അവരെന്ത് തരും എഡ്യൂക്കേഷൻ തരും അതുകൊണ്ട് നാക്കിൽ നല്ല വാക്കുകൾ വരണമെങ്കിൽ സരസ്വതി വരണമെങ്കിൽ നാവിൽ സരസ്വതി വരണമെങ്കിൽ ഹൃദയത്തിൽ ആരുണ്ടാവണം ബ്രഹ്മാവുണ്ടാവണം ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം അങ്ങനെ ഉണ്ടായാൽ അയാളുടെ കസിൻ ബ്രദർ നമ്മളെടുത്ത് വരും ആരാ കസിൻ ബ്രദർ വിഷ്ണു നമുക്ക് ആക്ഷൻ തരും ആക്ഷൻ തന്നാൽ അയാളുടെ വൈഫ് വരും ലക്ഷ്മി എന്ത് തരും കാശ് തരും അങ്ങനെ കാശും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ശരീരം ഉണ്ടാവും അങ്ങനെ നല്ല ആരോഗ്യം ഉണ്ടായാൽ ആരുണ്ടെന്ന അർത്ഥം ഗൗരി ഉണ്ടെന്ന അർത്ഥം പാർവതി ശക്തിദേവിയാണ് ആ ശക്തിദേവി ഉണ്ടെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം ആരുടെ മടിയില് ശിവന്റെ മടിയിൽ അങ്ങനെയാണ് ഞാൻ മെഡിറ്റേഷൻ പഠിച്ചത് യു അണ്ടർസ്റ്റുഡ് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിത
എന്തിനായി ഈ ഗോവിന്ദനെ രണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നു? കരമൂലെ സ്ഥിത ഗൗരി പ്രഭാതേ കരദർശനം, അതാണ് ശരിയായ ഭാഷ, അതാണ് ശരിയായത്. അത് തെറ്റായിട്ടാണ് ഗോവിന്ദനെ കൊണ്ടിട്ടത്. കാരണം കൃഷ്ണന് കുറെ ഏജന്റ്സ് ഉണ്ട്. മാർക്കറ്റിംഗിന്റെ ഏറ്റവും ബെസ്റ്റ് ആളാണ് ആര്? കൃഷ്ണൻ. അതുകൊണ്ട് അതാണ്, അതല്ല ശരി. കരാഗ്രേ വെറുതെ ചൊല്ലുന്നു, ഇങ്ങനെ ചൊല്ലുന്നു. കരാഗ്രേ വസത്തെ ലക്ഷ്മി കാശാണ്, കരമധ്യേ സരസ്വതി. ഈ പറഞ്ഞതൊക്കെ ഓർമ്മ വേണം, ഭർത്താക്കന്മാരെയും ഓർമ്മ വേണം. കരമൂലെ സ്ഥിത ഗൗരി പ്രഭാതിയെ കരദർശനം, എല്ലാ ദിവസവും രാവിലെ നോക്കിയിട്ട് പറയാ എന്റെ കാശ് എന്റെ കയ്യിലാണ്, എനിക്ക് ജോലി കിട്ടുമോ വേണോന്ന് ആരാ തീരുമാനിക്കുക? ഞാൻ. മനസ്സിലാണോ? കരമധ്യേ സരസ്വതി, ഞാൻ പഠിക്കണോ വേണ്ടോ എന്ന് ആരാ തീരുമാനിക്കുക? ഇറ്റ്സ് മീ. കരമൂലെ സ്ഥിത ഗൗരി, എനിക്ക് നല്ല ആരോഗ്യം വേണോ വേണ്ടോ എന്ന് ആരാ തീരുമാനിക്കുക? ഇറ്റ്സ് മീ. വാട്ട് യു ഈറ്റ്? തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോ ലൈക്ക് യു എ സ്മോൾ യങ് ചൈൽഡ് വെന്റ് ആൻഡ് പർച്ചേസ്ഡ് ലേസ് big packet, not one, two, the both are connected together, right? ingena illadava randana connect cheditte koodi illadava adu katti edillayirunnu kattiyaande randana munichu adu meedicha thinnana appa avulla achin je mole oru thanana enikku koodi munichu yerappillo karanam adu thorannu kaiya yerall undavullu ana valleyo ee achin ee achin yerappillo annu colorful yerappillo. പുതിയ സാധനം. What a stupid fellows you are. Waste of time. Time pass. നോട്ടാണ് ദുഃഖം. ആണോ അല്ലയോ? Don't you have sufficient things to do in your life? Time pass ന് സമയമുണ്ടോ? അങ്ങനെ ഇടക്ക് കിട്ടുന്ന ടൈമിൽ ഞാൻ എഴുതുന്നതാണ് എന്റെ കവിതകൾ. Right? You don't have to be a public speaker. Start writing so that you can speak tomorrow. മനസ്സിലായോ? നല്ലപോലെ എഴുതണം, നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം. അതിൽ എഴുതിയിട്ടുള്ളതാണ് മില്യൻസ് ഓഫ് സ്പേം ഫ്രം ദ ഫാദർ ഗെറ്റ് ഇൻ ടു ദ മദേഴ്സ് എഗ് ആൻഡ് ഓൺലി വൺ സ്പേം ടേക്ക് ബർത്ത് ആൻഡ് ദാറ്റ്സ് മീ ആൻഡ് ഐ ഹാവ് ടേക്കൺ ബർത്ത് ബൈ കില്ലിംഗ് മില്യൻസ് ഓഫ് മൈ അൺബോൺ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് ദെയർഫോർ ഐ ആം ദ വിന്നർ. ശശികുമാറിന്റെ കവിതയാണ്, അതാണ് ത്രീ ഇഡിയറ്റ്സിന്റെ കഥ. ആ ത്രീ ഇഡിയറ്റ്സിന്റെ അമീർ ഖാനെ പഠിപ്പിച്ച പ്രൊഫസറിന്റെ ഫ്രണ്ടാണ്. അയാൾ ഡൽഹിയിലുള്ള പെൺ, ഇപ്പൊ അയാൾ ഫിജിയിലാണ്. ഹി ഈസ് ഇൻവൈറ്റിംഗ് മീ ടു ഫിജി നെക്സ്റ്റ് വീക്ക്. ദിസ് ടൈം ഐ ആം ഇൻ ഫിജി. ഫിജി ഐലൻഡ്സിലാ പോണം, രാമായണത്തെ കുറിച്ച് ക്ലാസ് എടുക്കാനാ പോണം. എനിക്ക് രാമായണം അറിഞ്ഞിട്ടൊന്നുമില്ല. സ്പീക്ക് യാ, ഡോണ്ട് വറി, ദാറ്റ്സ് ഹൗ യു ഗെറ്റ് നോളജ്. യു ഗോ ദർ, യു വിൽ സീ ലോട്ട് ഓഫ് പീപ്പിൾ ഹു നോസ് മെനി തിങ്സ്. ലിസൺ ടു ദം ലിറ്റിൽ ബിറ്റ്, കളക്ട് ഓൾ ഓഫ് ദം, ആൻഡ് യു ബിക്കം എ ബട്ടർഫ്ലൈ. അറ്റൻഡ് ആസ് മെനി ക്ലാസസ് ആസ് യു ക്യാൻ, അറ്റൻഡ് ആസ് മെനി ലെക്ചേഴ്സ് ആസ് യു ക്യാൻ, റീഡ് ആസ് മെനി ബുക്സ് ആസ് യു ക്യാൻ, ലിസൺ ടു ടെഡ് ലെക്ചേഴ്സ് ഇൻ ഇന്റർനെറ്റ്. യു ഹാവ് ഇന്റർനെറ്റ് ടു ഹോം? Yeah, look at TED internet and then listen to TED lectures, TED lectures. That gives you advanced knowledge in most of the subjects. അപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിപ്പിക്കണമെങ്കിൽ ഒരു 10 ദിവസം മുമ്പേ തുടങ്ങും TED ലെക്ചർ കേൾക്കാൻ. അത് പറയണമെന്നില്ല, but that is in your background. Prepare yourself. അങ്ങനെയാണ് നമ്മൾ prepare ചെയ്യുന്നത്. Fine? So prepare well, your fear will go. You don't have worries when you jump into water if you know swimming. If you don't know swimming, you must worry, right? So you are fearing because you don't know swimming. You are fearing to speak to someone because you don't have sufficient knowledge. Understand? Any, there is water, but you know swimming. Everybody who knows swimming and water is there, you don't jump. You should have interest in jumping, right? You have knowledge, you have no fear. That doesn't make sense that you will go and speak. But you should have attitude, you should have interest. What I see in you, you have interest. I don't know whether you have knowledge or not. Correct? If not, don't worry. When at your age, when I joined in SN College, Kannur, I used to go to Hindi BA classes, electionary. I decided that I will speak only in Hindi. നിങ്ങൾ എവിടെയും കണ്ടിട്ടോ കോളേജ് ഇലക്ഷൻ പ്രസംഗിക്കാൻ പോകുന്ന ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കണം? I go and speak in English, I go and speak in Hindi, I go and speak in Malayalam. ഇന്ന് ഞാനത് തിരിച്ചു കേട്ടാൽ എനിക്കറിയാം അതിനകത്ത് കുറേ മിസ്റ്റേക്സ് ഉണ്ടെന്ന്. പക്ഷെ അന്ന് ആ പറയുന്നതാണ് എന്റെ ശരി. Understood? Because you grow in your level. So don't worry whether you know it or not is not what is to concern. You should have guts to say. I used to teach in IMS, Institute of Management Sciences in Noida, Delhi. Communication ആണ് ഞാൻ പഠിപ്പിക്കാറ്. So somebody asked me, sir, how should I learn Hindi?
And he is from somewhere in South India. He came to Delhi, but he want to learn speaking Hindi. I said, take a recorder, go to a auto rickshaw driver and say, Badmash, mujhe idhar se idhar leke jao. Eda nalla thoril parayana. Appa ayal endu parayum? തിരിച്ചെന്തൊക്കെയോ പറയും, അത് ഫുൾ റെക്കോർഡ് ചെയ്യാം. അടുത്ത ഓട്ടോറിക്ഷക്കാരനോട് അടുത്ത ദിവസം അത് പറയാം. അങ്ങനെ 4 ദിവസം പറഞ്ഞ ഓട്ടോറിക്ഷക്കാരനോട് എങ്ങനെ പറയണമെന്ന് മനസ്സിലാവും. മനസ്സിലായോ? ഇതാണ് ലാംഗ്വേജ് സ്കിൽ. ഫൈൻ, യു മേ ഡു മിസ്റ്റേക്സ്, ദാറ്റ് ഡസന്റ് മാറ്റർ, ഹാവ് ദ ഗട്സ് ടു സേ. ദ അദർ ഡേ ഐ വെന്റ് ടു ആലപ്പി, ദ മോർണിംഗ് വൺ വൈറ്റ് ലേഡി വാസ്, അവിടെ ഇതെടുക്കണം, ടോക്കൺ എടുക്കണം, പോലീസ് ഉണ്ടല്ലോ. The police, you have to go and then pay 1 rupee or something and then take a small token and in which you have to say which place you have to go. Appa white lady avada poi token edukkan samayath auto rickshaw driver ide ee sadhana edia po pole yaar enda bhagavane enikka token vendu eda nee edukku adu. They were discussing. Okay, ee pennu nera thirichathirunnu enikku malayalam manasilavu, njan sadhanam alla. എനിക്ക് പോണ്ട സ്ഥലം ഞാൻ പറയാം. കേറിയിട്ട് എടുക്കും ഭഗവാനെ മലയാളം പറയണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മൾ പലപ്പോഴും ഒരാൾക്ക് ഭാഷ അറിയില്ല എന്നൊക്കെയുള്ള തോന്നലുണ്ടോ? ഡോണ്ട് വറി, യുവർ ഇംഗ്ലീഷ് ഇസ് നോട്ട്, ഡു യു നോ ഇംഗ്ലീഷ് ഓർ മലയാളം ബെറ്റർ? ഹൂ സേസ്? വാട്ട് ഇസ് ദിസ്? കാർഡ് ഇംഗ്ലീഷ് ആണോ മലയാളം? വാട്ട് ഇസ് ദിസ്? ഫോൺ ഇംഗ്ലീഷ് ആണോ മലയാളം? ഇതെന്താ സാധനം? വാട്ട് ഇസ് ദിസ്? ഇത് ഇംഗ്ലീഷ് ആണോ മലയാളം? ഇതെന്താ സാധനം? പോഡിയം. ഇംഗ്ലീഷ് ആണോ മലയാളം? ഇതെന്താണ്? ഇംഗ്ലീഷ് ആണോ മലയാളം? എന്നിട്ടാ പറയും മലയാളത്തിൽ ഇതൊക്കെ പറയും പറ്റുമോ? സോ വിച്ച് ലാംഗ്വേജ് യു നോ മോർ? ഇംഗ്ലീഷ്. ദെൻ വൈ ആർ യു സേയിങ് ഐ നോ മലയാളം മോർ? യു നോ മലയാളം ലെസ് ആൻഡ് യു നോ ഇംഗ്ലീഷ് മോർ. കണക്ടിങ് ഓൾ ദീസ് യു കൻ സ്പീക്ക് ഈസ് വാസ് എന്നൊക്കെ അവിടെയൊക്കെ ചേർത്താ പറയും. പക്ഷെ ചേർക്കുമ്പോൾ അബദ്ധം പറ്റും കേട്ടോ ചിലപ്പോൾ. കാരണം ഇന്ന് ഇൻഷുറൻസ് കമ്പനിയുടെ ആലപ്പുഴയിലെ സീനിയർ മാനേജർ ഹാഡ് സെൻഡ് മീ എ മെസ്സേജ്. ഞാൻ ഇപ്പോൾ ടീച്ചറെ കാണിച്ചിട്ടുള്ളൂ. I'll show you. Don't worry, I'm not going to show your names if you do mistakes like this, okay? Without the name, I'll tell you. LIC. Hi, sir. Try to come and meet you at Chertala. Karanam, Alappuzhayil aar enna contact nengil njan WhatsApp message aayittundo. Alappuzhayil varuvaanengil, Alappi nontan njan angane story ya names. If anyone of you contact me, innale 15 kuttikal enikku message aayichu class kazhinjappo. Computer science is better. I don't know how you are going to respond. And they have responded. I have put all of them. The picture is also in Facebook and their comments are also cut and pasted from WhatsApp to Facebook. ഇത്രയൊക്കെ പണിയാണ് ചെയ്യും. ഫൈൻ. കാരണം ഞാൻ നെറ്റ്സൺ ആണ്, മോർ ദാൻ സിറ്റിസൺ. ഐ സ്പെൻഡ് 8 hours to 10 hours ഓൺ ഇന്റർനെറ്റ്. ദാറ്റ്സ് മൈ ലൈഫ്. ആൻഡ് വൺ പേഴ്സൺ ഇൻ ദ വേൾഡ് ഹു ഹാസ് റിട്ടൺ ഫ്രം ഓർകുട്ട് ഡിസ്കഷൻസ് ബിറ്റ്വീൻ സ്റ്റുഡന്റ് ആൻഡ് മീ. ഐ ഹാവ് മേഡ് എ ബുക്ക് ആൻഡ് ദാറ്റ് ബുക്ക് ഇസ് കോൾഡ് ലൈഫ് മേഡ് സിമ്പിൾ. ദാറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്ക്, നോട്ട് ബൈ മീ, by my children, because students contributed more, I contributed less. അവർ ചോദിച്ച ആൻസർ വന്നിട്ടേ ഉള്ളൂ. ആ ബുക്ക് യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യൂസ് ഇറ്റ്. അപ്പോൾ ചേർത്തലയിലേക്ക് വരും. എന്ത് ചെയ്യും? ഐ വിൽ മീറ്റ് യു അറ്റ് ചേർത്തല, ബട്ട് നോട്ട് ഏബിൾ ടു മേക്ക് ഇറ്റ് ഔട്ട്. നോട്ട് ഏബിൾ ടു മേക്ക് ഇറ്റ് ഔട്ട്. മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ നിർത്തിയാൽ മതിയായിരുന്നു. മേക്ക് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ടായി സംഭവം. മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷ് എഴുതുമ്പോൾ ആവശ്യത്തിന് മാത്രം എഴുതുക, അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാണ്ടിരിക്കുക, സംസാരിക്കുന്ന സമയത്ത് മിനിമം വേർഡ്സ് ഉപയോഗിക്കുക. ദെൻ യുവർ ഇംഗ്ലീഷ് ബിക്കംസ് ബ്യൂട്ടിഫുൾ. പിന്നെ മിനിമം ഗ്രാമർ പഠിക്കണം. ഗ്രാമർ തെറ്റരുത്. അതിനെന്ത് പഠിക്കണം? ഐ ടേക്ക്, ഐ ടേക്കിംഗ്, ഹാവ് ടേക്കൻ, ഐ ഹാവ് ബീൻ ടേക്കിംഗ്, ഐ ടുക്ക്, ഐ വാസ് ടേക്കിംഗ്, ഐ ഹാവ് ടേക്കൻ, ഐ ഹാവ് ബീൻ ടേക്കിംഗ്, ഐ ഷാൾ ടേക്ക്, ഐ ഷാൾ ബീൻ ടേക്കിംഗ്, ഐ ഷാൾ ഹാവ് ടേക്കൻ, ഐ ഷാൾ ഹാവ് ബീൻ ടേക്കിംഗ്. ഐ ഷാൾ എന്നേ ചോദിക്കാവും. ഐ ക്യാൻ, ഐ വിൽ എന്ന് പറയരുത്. ഐ വിൽ കം ടുമാറോ ഇസ് റോങ്. I will come and meet you tomorrow. നാളെ ഞാൻ ജാവാം, നീ ജാവാം. വരാൻ സാധിക്കാം, വരാൻ സാധിക്കാതിരിക്കാം. Will confirmed ആണ്. There is no will in the world for tomorrow, in the future. Shall only. ഇന്ത്യയിൽ മാത്രമേ will ഉപയോഗിക്കാറുള്ളൂ. അമ്പും will. അമേരിക്കയിൽ will ഇല്ല, എന്തേ ഉള്ളൂ? ഷാളേ ഉള്ളൂ. നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കും വാട്സ് യുവർ ഗുഡ് നെയിം, ഏതെങ്കിലും ബ്രിട്ടീഷുകാരോട് പോയി ചോദിച്ചാട്ടെ, അയാൾ ഉടനെ എന്താ ചോദിക്കറിയാം? Do you think I have a bad name? Why are you asking good name? Ask your name. നമ്മുടെ ഇംഗ്ലീഷ് പഠിപ്പിച്ച മാഷന്മാരൊക്കെ മണ്ടത്തരങ്ങൾ കുറെ പഠിപ്പിച്ചിട്ടുണ്ട്. ആണോ അല്ലയോ? ഐ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് പ്രോജക്ട്. കംപ്ലീറ്റിംഗ് ഇറ്റ്സെൽഫ് ഈസ് സക്സസ്. ദെൻ വൈ ഡു യു സേ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്? ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഞാൻ BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത പണി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ബിക്കോസ് ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ് ഇംഗ്ലീഷ്. ഗോട്ട് ഇറ്റ്? സ്റ്റാർട്ട് റീഡിങ് കെയർഫുള്ളി.
understand word by word when listen to All India Radio English News. എന്നിട്ട് എന്ത് ചെയ്യണം? അതുപോലെ മിമിക് ചെയ്യണം. മനസ്സിലായോ? ഞാൻ നമ്മുടെ ഏഷ്യാനെറ്റിലെ ഗോപകുമാറിന്റെ എല്ലാവർക്കും കണ്ണാടിയിലേക്ക് സ്വാഗതം. അപ്പൊ ഗോപകുമാറിനെ വിളിക്കുമ്പോ അങ്ങനെയും സംസാരിക്കുള്ളൂ. വി ഹാവ് ലോട്ട് ഓഫ് ജോക്സ്. അതിന്റെ കാരണം അറിയാം, നമ്മൾ കുറെ പ്രാവശ്യം കേൾക്കുമ്പോൾ അങ്ങനെ ആവാൻ ശ്രമിക്കും. അങ്ങനെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാവും. സോ പ്രാക്ടീസ്. ഇഫ് യു ലവ് മൈ ലെക്ചർ, ലിസൺ ടു മൈ ലെക്ചേഴ്സ് ആൻഡ് പ്രാക്ടീസ് ലൈക്ക് ദിസ്. കാഷ്വൽ ആണോ അല്ലയോ? വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണോ സംസാരിക്കുന്നത്? ഇറ്റ്സ് ലൈക്ക് കോൺവേഴ്സിംഗ് ബിറ്റ്വീൻ മീ ആൻഡ് യു. ഐ സ്പീക്ക് ടു ദ ഓഡിയൻസ് ആൻഡ് ഇറ്റ്സ് മൈ സ്റ്റൈൽ. വെൻ ഐ ഡു ദാറ്റ് ഐ വിൽ നോട്ട് ഫർഗെറ്റ് എനിതിങ്. മനസ്സിലാണ്? ഏതോ ഒരു സ്ഥലത്ത് ഡൽഹിയിൽ പോയിട്ട് പ്രഭാഷണത്തിന് വിളിച്ച സമയത്ത് ശശികുമാറിന്റെ രണ്ട് വാക്ക് പറയും. ഒന്നപ്പെട്ട് സ്വാമിയെ ശരണമയ്യപ്പ കൊണ്ട് പോയി അവിടെ. അന്ന് സാർ അങ്ങനെ രണ്ട് വാക്കല്ലേ പറയാൻ പറഞ്ഞു. മനസ്സിലായോ? വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. വാക്കിനോളം തൂക്കമില്ല യു കെൻ ഭൂമിക്ക് പോലും. നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ പഠിക്കണമെങ്കിൽ നല്ല പോലെ വായിക്കണം. അങ്ങനെ വായിച്ചാലേ എന്ത് കിട്ടുള്ളൂ? നല്ല ഭാഷ കിട്ടുള്ളൂ. രാമായണം വായിച്ചിട്ടുണ്ടോ? പിന്നെന്ത് നായന എന്തേ മുഴുവനായിട്ട് ഇടക്കിടയ്ക്ക് വായിക്കും. രാമായണം എന്ന ഒറ്റ കവിത എഴുതിയിട്ട് ഭാഷയുടെ പിതാവ് അയാളാണ് എഴുത്തച്ഛൻ. ആത്മീയ എഴുത്തച്ഛൻ. നമ്മുടെ യൂസഫ് അലി കേച്ചേരി കവിത എഴുതുമ്പോ പറയാറുണ്ട്, എനിക്ക് രാമായണം വായിച്ചിട്ടാണ് ഭാഷ കിട്ടിയതും സങ്കല്പങ്ങൾ കിട്ടിയതും. തൊട്ട് കണ്ണെഴുതാനായിട്ടാണ് കൃഷ്ണന്റെ പിന്നാലെ സ്ത്രീകൾ ഓടിയിരുന്നത്. കണ്ടത് കറുത്ത സാധനമാണ്. ആർക്കും എഴുതാൻ പറ്റില്ല, യൂസഫ് അലിക്ക് എഴുതാൻ പറ്റുള്ളൂ. രാധയെ കാണുന്ന സമയത്ത് രാധയുടെ കണ്ണില് അദ്യാവതാരം കണ്ടുപോയതാണ്. കണ്ണ് നിറഞ്ഞിരിക്കുമ്പോ അതിനകത്ത് കണ്ണ് അങ്ങോട്ട് ഇങ്ങോട്ട് കാളത്തെ പോലെ മീൻ ഓടുന്ന വെള്ളത്തിൽ ഓടുന്ന മീനിനെ പോലെയാണ് കൺപോളകളുടെ ഉള്ളില് നിറഞ്ഞ കണ്ണില് കൃഷ്ണമണി ഓടി നടന്നത്. ആർക്കും എഴുതാൻ പറ്റും? കവികൾക്ക് എഴുതണമെങ്കിൽ, ഞാൻ നല്ലൊരു കവി ആയതുകൊണ്ട് പറഞ്ഞു, നല്ല കവിത എഴുതണമെങ്കിൽ നല്ല പോലെ വായിക്കണം, നല്ല സങ്കല്പം ഉണ്ടാവും. ആ സങ്കല്പം ഉണ്ടാവുമെങ്കിൽ വായിക്കണം. നല്ല പ്രഭാഷണം ചെയ്യണമെങ്കിലും നല്ല ക്ലാസ് എടുക്കണമെങ്കിലും ജനറൽ ആയിട്ട് കുറെ സംസാരിക്കണമെങ്കിലൊക്കെ ഇത് വേണം. അതല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് ഒന്നും വേണ്ട. വേർ ഈസ് യുവർ ക്ലാസ് എന്ന് ചോദിച്ചോ ഡിനോമിനേറ്റർ. വേർ ആർ യു ഗോയിങ്? ഐ ആം ഗോയിങ് ടു ന്യൂമറേറ്റർ. വൈ ആർ യു ഇന്റർപോളേറ്റിംഗ് ഇൻ ബിറ്റ്വീൻ വെൻ ഐ ആം ടോക്കിംഗ് ടു യു എന്നൊക്കെ പറയാം. ഐ ആം നോട്ട് ലെസ് ദാൻ യു. ഞാൻ നിങ്ങളെക്കാളും ചെറുതല്ലാതെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജീവിച്ചു പോവാം. പക്ഷെ ആൾക്കാർ പറയും ഇല്ലേ, ഓക്കേ. സർ, ഹൗ യു ഫൈൻഡ് ഓൾ ദീസ് ടൈം ഡൂയിങ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്? ഹൗ യു ആർ ഏബിൾ ടു മാനേജ് ഓൾ ദീസ് തിങ്സ്? ഇഫ് യു ഡോണ്ട് നോ കുക്കിംഗ്, യു മാനേജ് കുക്കിംഗ്. ഇഫ് യു ഡോണ്ട് നോ ഡ്രൈവിംഗ്, യു മാനേജ്. ഡു യു തിങ്ക് ഐ ആം മാനേജിംഗ് ദ ക്ലാസ്? ദ മാനേജ് ഈസ് എ വെരി ബാഡ് വേർഡ്. ഡോണ്ട് യൂസ് മാനേജ്. ഐ ഡു ഇറ്റ്. I do it sincerely. I do it. I do it because I enjoy doing it. Got it? I go for mountain climbing. Kailas thilekku povu. Endana pone? I enjoy. I drive. I enjoy. I cook. I enjoy. I sing. I enjoy. I act in drama. I enjoy. I write poetry. I enjoy. If I don't enjoy, I shouldn't do that. Got it? Enjoy what you do. And find enjoyment in whatever you want to do. Two things are there. Enjoy what you do. I enjoy rail travel. Every day I have to travel. If I don't enjoy, that becomes a horrible thing, right? And if I enjoy, very good. I will sit somewhere. And today morning I was standing at the 9:30. I asked the vehicle. Vehicle come at 10 o'clock. Half an hour I didn't sit inside. I was standing outside. You know why? Because all the pigeons. നല്ല പ്രാവുകൾ വെള്ളം കുടിക്കണ്ടാണ്. യു നോ ഹൗ മെനി അവേഴ്സ് യു കൻ സിറ്റ് ലൈക്ക് ദിസ് ലുക്കിംഗ് അറ്റ് ബേർഡ്സ് ആൻഡ് ചിർപ്പിംഗ് ആൻഡ് ഓൾ ദാറ്റ്. ഐ എൻജോയ്. ഹാഫ് ആൻ അവർ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് എന്റെ സമയം നഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ പറയില്ല. ഹാഫ് ആൻ അവർ യു കെയിം ലേറ്റ്, ഐ എൻജോയ്ഡ്. മനസ്സിലായോ? ഹൗ ഷുഡ് ബി യൂസ് അവർ ടൈം ഇസ് ഓ. ചിലർ പറയും ഒരു മണിക്ക് ട്രെയിൻ വരുന്നോണ്ട് ഞാൻ അവിടെ കാത്തു നിന്ന് ഭക്ഷണം കൂടി കഴിച്ചില്ല. നിങ്ങളോട് ആരാ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറഞ്ഞു? റെയിൽവേ സ്റ്റേഷനിൽ ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടില്ലേ? ആണോ അല്ലയോ? ഏത് റെയിലിൽ പോയാലും വട വരുമ്പോ ഞാൻ വട കഴിക്കും, കട്ട്ലറ്റ് വരുമ്പോ കട്ട്ലറ്റ് കഴിക്കും. എന്തൊക്കെ കിട്ടും അതൊക്കെ കഴിക്കും. അവിടെ കിട്ടുള്ളൂ.
You must enjoy, yeah? And whoever is sitting beside, I will not leave him. Either I will teach him or I will learn from him. രണ്ടെണ്ണം അല്ലെങ്കിൽ എന്തിനു പോയി കളഞ്ഞോ? അത് ഏതൊരാളായാലും എൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അവനെ ശരിക്കും പഠിക്കും അല്ലെങ്കിൽ പഠിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു സംഭവം ഞാൻ ചെയ്യും. ഒരു ദിവസം ഒരാൾ ഇരിക്കണ്ടായിരുന്നു, അയാൾ കുറേ ചോദ്യം ചോദിച്ചു. ഞാൻ ചെമ്മീൻ കൃഷിയാ പണി. അവസാനം അപ്പൊ മാഷക്കും ചെമ്മീൻ കൃഷിയാ. ബിക്കോസ് ദാറ്റ്സ് എ ബെസ്റ്റ് ബുക്ക് നോളജ് ഫ്രം സംബഡി എൽസ് നോ ഇഫ് യു കൻ ഗെറ്റ്. ഞാൻ ഇപ്പോഴും വിളിക്കാൻ 10-15 കൊല്ലം മുമ്പ് ബസ്സിൽ കൂടി ഇരുന്ന് ട്രാവൽ ചെയ്തു. ഞാൻ ഇപ്പോഴും എന്നെ വിളിച്ച് സംസാരിക്കും. തൃപ്രയാറാണ് വീട്. ഇടയ്ക്ക് വിളിക്കും, സാർ തൃപ്രയാർ ഭാഗത്ത് വരുമ്പോൾ വിളിക്കണം കേട്ടോ. എന്തിനാ? Nothing is lost when you talk to somebody and gain some knowledge. ആണോ അല്ലയോ? നമ്മൾ അവർക്ക് കൊടുത്താലോ? ഇറ്റ് ഹെൽപ്സ് യു അലോട്ട്. ദ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഡോണ്ട് ടോക്ക് ടു എനിബഡി, ഭയങ്കര ഈഗോ ആയിരിക്കും. വൈ യു ഷുഡ് ഹാവ്? ബൈ ബർത്ത് വി ആർ ഓൾ കൈൻഡ് ആൻഡ് ഹ്യൂമൻ. അങ്ങനെ ആവാതിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അങ്ങനെ ആവാതിരിക്കുമ്പോ when you become simple you can just laugh at your mistakes. മനസ്സിലാണ്? ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വെച്ചിട്ട് നിങ്ങൾ തെറ്റാന്ന് പറഞ്ഞാൽ ശരി എന്താണെന്ന് ശരി എന്ന് പറഞ്ഞു തരും, ഞാൻ കേൾക്കാം. ഇഫ് ഐ എം റെഡി നൗ, വൈ ഷുഡ് ഐ വറി അബൌട്ട് മൈ മിസ്റ്റേക്സ്? സോ ഐ എം നോട്ട്. മേ ബി മൈ ഇംഗ്ലീഷ് ഇസ് നോട്ട് ഗുഡ്. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. സോ മൈ ഇംഗ്ലീഷ് ഇസ് നോട്ട് ഗുഡ്, ബട്ട് ഐ ട്രൈഡ് ലേണിംഗ്. പക്ഷെ ഇപ്പൊ ഈ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ആവില്ല ഞാൻ ഡിസ്കവറി ചാനലിൽ സംസാരിക്കുന്നത്. ഐ മീൻ ടു ഡിസ്കവറി ചാനൽ. ഡിസ്കവറി ചാനൽ ഒറ്റ ടേക്കിൽ തെറ്റില്ലാതെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഡിസ്കവറി ചാനൽ പറയുമ്പോ ഈ ഇംഗ്ലീഷ് പോരാ, മനസ്സിലാവുന്നില്ല. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേണം. അത് പറയുമ്പോ യെസ് യു ആർ പെർഫെക്റ്റ് സർ, വി ഡോണ്ട് വാണ്ട് ടു റീടേക്ക് ഇറ്റ് എന്ന് പറയുമ്പോ സമയത്ത് വി ഫീൽ ഹാപ്പി, റൈറ്റ്? സോ യു ഷുഡ് ഹാവ് ദ കറേജ്. എങ്ങനെയത് പഠിക്കുക? ലിസൺ മെനി ടൈംസ്. ഏതെങ്കിലും ടി വി വരുന്ന സമയത്ത് രാവിലെ വരെ വാസ് ടീച്ചിങ് ഇൻ എഞ്ചിനീയറിംഗ് കോളേജ്, മോർണിംഗ് 7 o'clock വി ഹാവ് ടു ഗോ 2 hours ഡ്രൈവ്. 2 hours ട്രാവൽ ചെയ്യണം. ദർ ഇസ് എ ഡ്രൈവർ ഹു ഡ്രൈവ്സ്, റൈറ്റ്? ബട്ട് വി ഹാവ് ടു ഗെറ്റ് റെഡി. രാവിലെ ന്യൂസ് കേൾക്കാൻ ഇരിക്കാൻ പറ്റുമോ? ഇത് റെക്കോർഡ് ചെയ്യാൻ നോക്കും. ഡിസ്കവറിയും എല്ലാ സാധനവും കേൾക്കുന്ന ഏറ്റവും നല്ല ബി ബി സിയോ അങ്ങനെയുള്ള ചാനലേ വെക്കുള്ളൂ. അത് ഫുൾ റെക്കോർഡ് ചെയ്യും. അത് ഫുൾ റെക്കോർഡ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്ഥിരമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കും. ഒരേ ന്യൂസ് 10 പ്രാവശ്യം എന്താവും? അതേ സ്റ്റൈലിൽ ഒബാമ പറയുന്ന സ്റ്റൈലിൽ നമുക്ക് പറയാൻ പറ്റും. ഒബാമയോട് സംസാരിക്കുമ്പോൾ ഒബാമ പറയണ പോലെ പറയാൻ പറ്റും. ആണോ അല്ലയോ? വോ വോ നമ്മൾ പറഞ്ഞാലോ? സോ അതേപോലെ പറയണമെങ്കിൽ നമ്മൾ ശരിക്കും കുറേ പ്രാവശ്യം കേൾക്കണം മക്കളെ. ദാറ്റ്സ് ഇറ്റ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതൊന്നും അല്ലാത്ത കാലത്ത് ഇംഗ്ലീഷുകാരടുത്ത് പോയിട്ട് ലെക്ചർ കൊടുത്തിട്ട് ലോകത്തെ ആകെ പിടിച്ചടക്കിയിട്ടുള്ള ഇന്ത്യക്കാരനാണ് നമ്മുടെ ആള്. ആരാണ്? വിവേകാനന്ദൻ. എത്ര മണിക്കൂർ സംസാരിച്ചു അയാൾ ആൾക്കാരെ പിടിച്ചിരുന്നു. അവള് പറഞ്ഞു 3.5 minutes. വിവേകാനന്ദന്റെ ചിക്കാഗോ സ്പീച്ച് ഇല്ലേ, 3.5 minutes ആണ് ആ സ്പീച്ച്. എത്ര പ്രാവശ്യം ഈ ജന്മത്തിൽ കേട്ടെന്ന് പറയും? എത്ര പ്രാവശ്യം കേട്ടു? ഇപ്പോഴും ഉണ്ടാവും എന്റെ ഫോണിലും എന്റെ ടാബിലും. ഇത് കേട്ട് 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 വരുമ്പോ ആലോചിക്കും, ഒരു പ്രാവശ്യം അങ്ങനെ സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഭഗവാന്. പറ്റില്ല, അത്രയും ടഫാണ് ഇംഗ്ലീഷ്. ആദ്യമായിട്ട് എബ്രോഡിൽ പോയി സംസാരിച്ചാണ് വിവേകാനന്ദൻ. ഇംഗ്ലീഷ് വാസ് ടഫ്. അത് കഴിഞ്ഞിട്ട് ഒരു സ്പീച്ചിൽ 3.5 minutes സ്പീച്ചിൽ പോയ ആളെ അതേ ഓഡിറ്റോറിയത്തിൽ 3 times സംസാരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ സമ്മതിച്ചില്ല. 1 വർഷം താമസിച്ചു അവിടെ. ആ താമസിക്കുന്നതിനിടയിൽ സ്ട്രീറ്റുകളിൽ നടക്കുമ്പോ ടർബൻ വല്ലാണ്ട് കെട്ടുന്ന ഒരാളാണ്. അവിടുത്തെ ഹിപ്പികൾ ടർബൻ പിടിച്ചു വലിച്ചു. തിരിച്ചു വന്നിട്ട് ചോദിച്ചു, വൈ ജെന്റിൽമാൻ, വൈ ആർ യു പുള്ളിങ് മൈ ടർബൻ? ആ ഇംഗ്ലീഷ് കേട്ടപ്പോ അവിടുത്തെ ആൾക്കാർ, നിങ്ങൾ ഏതെങ്കിലും ഒരു പിച്ചക്കാരനോട് നിങ്ങൾ പറയുമ്പോൾ അയാൾ തിരിച്ച് നല്ല ഇംഗ്ലീഷ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതേപോലെ ഇയാളെ കരുതിയത്, അയാളുടെ ഡ്രസ്സൊക്കെ കണ്ടപ്പോ അങ്ങനെ തോന്നിയിട്ടുള്ളൂ, ഒരു സ്ട്രീറ്റ് മാൻ. തിരിച്ച് നല്ല ഇംഗ്ലീഷ് പറഞ്ഞ സമയത്ത് വൈ ജെന്റിൽമാൻ, വൈ ആർ യു പുള്ളിങ് മൈ ടർബൻ എന്ന് ചോദിച്ച സമയത്ത് അവര് വി നെവർ തോട്ട് യു വർ എ കൾച്ചേർഡ് മാൻ. ഉടനെ തിരിച്ചുത്തരം പറഞ്ഞു, ഇൻ യുവർ ലാൻഡ് ടൈലർ മേക്സ് എ ജെന്റിൽമാൻ, ഇൻ അവർ ലാൻഡ് കൾച്ചർ മേക്സ് എ ജെന്റിൽമാൻ. നിങ്ങളുടെ അടുത്ത് നല്ല ഡ്രസ് ഇട്ടാലും ജെന്റിൽമാൻ, ടൈലർ ഉണ്ടാക്കുന്നതാണ് ജെന്റിൽമാൻ. ഇവിടെയോ കൾച്ചർ മേക്സ് എ ജെന്റിൽമാൻ. ഐ ആം ഫ്രം ഇന്ത്യ, ഐ ആം വിവേകാനന്ദൻ. അവര് നേരെ കാലില് വരും ഡിസൈപ്പിൾസ്. മനസ്സിലാവുന്നു? 1 വർഷം താമസിച്ചപ്പോ കുറേ ലവ് ലെറ്റേഴ്സ് കിട്ടിയിരുന്നു. അമേരിക്ക സ്ത്രീകൾക്കൊക്കെ കല്യാണം കഴിക്കണ. ഇങ്ങനൊരു മഹാപുരുഷന്റെ ഒരു കുട്ടി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു സ്ത്രീ വന്നിട്ട് നേരിട്ട് പറഞ്ഞു, ഞാൻ പോവില്ല, തന്നെ കല്യാണം കഴിച്ചിട്ടേ പോകുന്നു. എന്തിനാന്ന് ചോദിച്ചു, നിങ്ങളെപ്പോലെ ഒരു കുട്ടി ഉണ്ടാവണം. അപ്പൊ അത് ഗ്യാരണ്ടി ഒന്നുമില്ല, നിന്നെ പോലെ പോയാലോ. പക്ഷെ ഒരു ഗ്യാരണ്ടി ഞാൻ പറയാം,
അമ്മേ ഇന്നു മുതൽ താങ്കൾ എന്റെ അമ്മയാണ്. ഈ വലിയ കുട്ടിയെ തന്നെ എടുത്തോളാം പറഞ്ഞു. ഇങ്ങനെ പറയാൻ തോന്നുന്നൊരു ബുദ്ധി ഉണ്ടാവണോ വേണോ? യു മസ്റ്റ് ഹാവ് ഹേർഡ് വിവേകാനന്ദാസ് നോ മഹാത്മാഗാന്ധിസ് എക്സ്പീരിയൻസ് ഇൻ ട്രാവലിംഗ് ഇൻ ട്രെയിൻ. ഹാവ് യു ഹേർഡ് അബൌട്ട് വിവേകാനന്ദാസ് എക്സ്പീരിയൻസ് ഇൻ ട്രാവലിംഗ് ട്രെയിൻ? ഹി സാറ്റ് ഇൻ എ സീറ്റ് വെൻ വൺ ഇംഗ്ലീഷ് ലേഡി കെയിം ആൻഡ് ദെൻ ആർഗ്യൂഡ് വിത്ത് ഹിം ദിസ് ഈസ് മൈ സീറ്റ് ഗെറ്റ് ഔട്ട് നോ റിസർവേഷൻ ദിസ് ഈസ് മൈ സീറ്റ് എന്ന് പറയാമായിരുന്നു. അവരുടെ ഭയങ്കര മൂച്ചില് ദേഷ്യം പിടിച്ചിട്ട് വർത്താനം പറയുന്ന നടന്നപ്പോ വിവേകാനന്ദൻ റിസർവേഷൻ ഒന്നുമില്ല, സാധാരണ കമ്പാർട്ട്മെന്റിനാണ്, അവർക്ക് സൈഡിലിരിക്കണം, ഇവർ മാറിയിരിക്കണം. വിവേകാനന്ദനെ കണ്ടപ്പോ മാറിയിരിക്കാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെ പിച്ചക്കാരോട് മാറിയിരിക്കുന്നു. അതേപോലെയാണ് വിവേകാനന്ദ സ്റ്റൈലി, അങ്ങനെയല്ലേ, അങ്ങനെ ഒരാളെ ഉണ്ടാവില്ലല്ലോ. മാറിയിരിക്കുന്നു നല്ലോണം പറഞ്ഞ സമയത്ത് വിവേകാനന്ദ ഇങ്ങനെ നോക്കി, ഇനി പറയാനുള്ളതൊക്കെ പറയാം, ഞാൻ മിണ്ടാട്ടിരിക്കുന്നു. കുറേ സമയം ഷൗട്ട് ചെയ്തിട്ടും വിവേകാനന്ദൻ ഒന്നും മിണ്ടില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടാവും, അതുകൊണ്ടാ നോക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു, ഐ എം ഗോയിങ് ടു ഫയൽ എ കേസ് that you have harassed me and you will be put in jail. idellam paranjayippu veyanu paranju ezhuthi tharam ee paranjal okka avu ezhuthi kottu ezhuthi pocket ittu eni pattana case ottala what a great thoughts ya if you want to be a good speaker you need a good presence of mind mensalanu ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണമെങ്കിൽ ഇത്തരം പ്രസൻസ് ഓഫ് മൈൻഡ് നല്ലോണം പഠിച്ചു വെക്കണം. ഞാൻ വിവേകാനന്ദനെ കുറിച്ച് സംസാരിച്ചു നമുക്ക് തുടങ്ങിയാലുണ്ടല്ലോ, ഡേയ്സ് ടുഗദർ ഐ ക്യാൻ സ്പീക്ക്. 15 കൊല്ലം വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ എക്സലൻസ് ഹൈദരാബാദിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയാണ് ലക്ഷക്കണക്കിന് കുട്ടികളെ കാണുന്നത്. കുറേ കുട്ടികൾ വരും നിങ്ങളെ പോലത്തെ ആൾക്കാർ, രാവിലെ 7 മണി മുതൽ 10 മണി വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യും, എന്നിട്ടാണ് കോളേജിൽ പോകാം. നിങ്ങൾ രാവിലെ 7 മണിക്ക് എന്തായിരുന്നോ? ഹോളിഡേയ്സ് സൺഡേ രാവിലെ വരും. നിങ്ങൾ ഹോളിഡേയ്സിൽ എന്താ ചെയ്യാ? എന്ത് സുഖമല്ലേ പറഞ്ഞേ, കാണാമല്ലയോ. പേപ്പർ ബോയ് എഴുന്നേറ്റിട്ടുണ്ടാവും, മിൽക്ക് മാൻ എഴുന്നേറ്റിട്ടുണ്ടാവും, വീട്ടിൽ അമ്മ എഴുന്നേറ്റ് അടുക്കളയിൽ പണി ചെയ്യുന്നുണ്ടാവും, കാണാമല്ലയോ. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മുടെ വീട്ടൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ, നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കിടന്നുറങ്ങാലോ, ആണോ? ചേഞ്ച്. നാളെ രാവിലെ ഉണർന്നാൽ ഉടനെ എഴുന്നേറ്റോളാം. ഉണർന്നിട്ട് അലാം, ഉണർന്നിട്ട് അമ്മ വിളിക്കാൻ, ഉണർന്നിട്ട് അടുത്ത വീട്ടിലെ ഗേറ്റ് തുറക്കണം ഒച്ച കേട്ടാൽ മാത്രമേ ഞാൻ എഴുന്നേക്കുള്ളൂ എന്ന് വിചാരിക്കുള്ളൂ. ഉണർന്നാൽ ഉടനെ എഴുന്നേക്കുക. ഉണർന്നിട്ട് ഉറങ്ങുന്നത് പോലെ കിടക്കുന്നവരെ വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ള തൂഷ്ണീഭാവമുള്ളവരെന്നാണ്, അവര് നന്നാവില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആവാതിരിക്കണോ നിങ്ങൾക്ക് എന്റെ മക്കളെ? വേണോ? രാവിലെ എഴുന്നേക്കുമ്പോ എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ മുഖം നോക്കുന്ന സമയത്ത് അയ്യേ കാണാൻ ഒരു ഭംഗിയില്ലാന്ന് തോന്നാറില്ല, എന്തോ ഇല്ലയോ. ചെറിയ കുട്ടികൾ രാവിലെ എഴുന്നേക്കുമ്പോ കണ്ടിട്ടോ എന്ത് ക്യൂട്ടാണെന്ന്. അങ്ങനെ ആയിരുന്നല്ലോ നമ്മളും, എഴുന്നേക്കുമ്പോ ഭംഗിയുള്ളവരും ആയിരുന്നു നമ്മള്. എഴുന്നേക്കുമ്പോ ഭംഗിയില്ലാത്ത നമ്മളല്ല നിങ്ങൾ, ഞാൻ ഇപ്പോഴും ഭംഗിയുള്ള. രാവിലെ എഴുന്നേക്ക് ഞാൻ കണ്ണാടി നോക്കും, എന്നിട്ട് എനിക്ക് എന്ത് ഭംഗിയാണ്. Yes, you know why? Because sleep makes you energetic. Your non-sleep and pretending that you are sleeping will makes you dull. നിങ്ങള് ബെഡിൽ നിന്നേക്കുന്നത് dull ആയിട്ടാണ്, ബെഡിൽ നിന്നേക്കുന്ന എനർജറ്റിക് ആയാൽ എനർജറ്റിക് ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് നാളെ മുതൽ എന്റെ എല്ലാ മക്കളും രാവിലെ എഴുന്നേക്കണം. അതിനുള്ള മരുന്ന് ഞാൻ തരാം, 3 കുപ്പി വെള്ളം കുടിച്ച് കിടക്കുക ഇന്ന് രാത്രി. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഓട്ടുണ്ടാവും എന്റെ ഭഗവാൻ, എന്ത് എനർജറ്റിക് ആണെന്നറിയോ. അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് കണ്ണാടി നോക്കിയാട്ടെ, ബാത്റൂമിൽ കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ, എന്ത് ഭംഗിയ, എന്ത് സുഖാന്ന് തോന്നുന്നു, മനസ്സിലായോ? സിമ്പിളാണ്, ലൈഫ് ഈസ് സിമ്പിൾ. ഓക്കെ, അതിനൊക്കെ ധൈര്യം വേണം. അല്ലെങ്കിൽ ചിലപ്പം ബെഡ് പുറത്ത് കൊണ്ടിട്ടിട്ട് ഉണക്കാനിടും പറക്കാനാണ്. ധൈര്യം സംസാരിക്കാൻ മാത്രമല്ല, ഇതിനൊക്കെ ധൈര്യം വേണം. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമം, ഷഡേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശൻ. എവിടെയൊക്കെ ഉദ്യമം, പ്ലാനിങ് ഉണ്ടോ, സാഹസം, ജമ്പ് ഇൻ ടു ആക്ഷൻ ഉണ്ടോ, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, എന്നെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധൈര്യത്തോടു കൂടി മുമ്പോട്ട് പോകുന്ന ആളെ ദൈവം തത്ര പ്രകാശൻ, അവിടെ ഭഗവാൻ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഗുരുവായൂർ തമ്പിലൊന്നും അമ്പലം ഇതിലൊന്നും ഭഗവാനില്ല, എന്റെ കൂടെയാണ്. കാരണം എന്റെ പിന്നാലെ വരും, ഇന്നെവിടെ പോലും IHR ഞാനും വരട്ടെ എന്ന് ഇതിൻ്റെ ആയി മനസ്സിലാവുന്നുണ്ടോ?
അങ്ങനെ ഭഗവാനെ കൂടെ കൊണ്ടുനടക്കുന്ന ഒരാളാണ്. ഞാൻ ആധ്യാത്മിക പ്രഭാഷണത്തിന് പോവാറുണ്ട്, ക്ഷേത്രത്തിൽ തൊഴാൻ പോവാറില്ല. എനിക്ക് ഭക്തി ഇല്ല, ഭക്തി ഇല്ല എനിക്ക്. എനിക്ക് ഭഗവാനെ അറിയുന്ന ഒരാളാണ്, ഭഗവാൻ എന്റെ കൂടെയുള്ള ഒരാളാണ്. ഞാൻ മെഡിറ്റേഷൻ മാസ്റ്റർ. മെഡിറ്റേഷൻ മാസ്റ്റേഴ്സ് ഡോണ്ട് ഹാവ് ബിലീഫ്, ദേ ഹാവ് നോളജ്. ഡോണ്ട് ഹാവ് ബിലീഫ് ബട്ട് ഹാവ് നോളജ്. ഇത് പേനയാണ്, ഇത് ഫോൺ ആണെന്നുള്ള ബിലീഫ് ആണോ അറിവാണോ? അറിവ്. അറിവില്ലാത്തവനാണ് എന്തുണ്ടാവുക? വിശ്വാസം. അതുകൊണ്ട് വിശ്വാസത്തിൽ നിന്നും അറിവിലേക്ക് പോകണമെങ്കിൽ അറിയണം. അതറിയാനാണ് ആരെഴുതിയത്? ശ്രീനാരായണ ഗുരു എഴുതിയത്. അറിഞ്ഞ് അറിവിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോ ഊഴിയും ആഴിയും ഉണ്ടോ? ഏതോ ദൈവദശ എന്നൊക്കെ പറഞ്ഞ സാധനം കേട്ടിരുന്ന, അതൊക്കെ ഒന്ന് വായിക്കുമ്പോ മനസ്സിലാവും. അതിനകത്ത് ഇടയ്ക്കാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എണ്ണി എണ്ണി തൊട്ട് എണ്ണി ആദ്യം കൈ പിടിച്ചിട്ടൊക്കെ ഭഗവാനോട് കൊണ്ടുപോവാൻ പറയും, പിന്നെ കൈയൊന്നും പിടിക്കണ്ട, ഞാൻ താങ്കളുടെ കൂടെ തന്നെ ഇരുന്നോളാം. നന്നായിട്ട് വായിക്കും. ഓക്കെ, അടുത്ത ആള്. കം ഹിയർ. ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ എന്നെയും നിങ്ങൾക്ക് ഇനി കിട്ടില്ല ജീവിതത്തിൽ. എന്നെ ഇനി മുതൽ നിങ്ങൾക്ക് കാണാനുള്ള ദുര്യോഗം ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്നെ കൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതുപോലെ കിട്ടണമെങ്കിൽ ഇപ്പോഴേ കിട്ടുള്ളൂ. സോ കം ഫോർവേഡ് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. ഷി ആസ്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. Good communicator is a good teacher. Can be alla. മനസ്സിലാവുന്നു? നല്ല കുട്ടിയാ, പക്ഷെ എഴുതിയിട്ട് ഒന്നും കൂടി വായിച്ചു നോക്കാം, അപ്പൊ മനസ്സിലാവും. എന്നിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കുമ്പോ അയാൾ മാഷപ്പോലെ നോക്കണം, ക്യാൻ ആണോ ഈസ് ആണോ. ലുക്കിംഗ് ഗുഡ് പോരാ, ഫീലിംഗ് ഗുഡ് പോരാ, ബീയിങ് ഗുഡ് ഒക്കെ വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ നല്ല വ്യത്യാസമുണ്ട്. മനസ്സിലായോ? കമ ഓൺ, കം ഫോർവേഡ്. Don't waste my time. അടുത്താള് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പോലിട്ട് ഞാൻ. So this will come that, you know, this batch was not good. That's why people are not responding. Come. ഏക ഒന്നും ചോദിക്കാനില്ല. എന്നെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാനില്ല. അതെങ്കിലും ചോദിച്ചു. നിങ്ങളുടെ നാട്ടിലും വീട്ടിലും നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിരിക്കുന്നുള്ളത്. ദിസ് ഇസ് യുവർ കോളേജ്, ഇറ്റ്സ് നോട്ട് മൈ കോളേജ്. ഐ ആം എ ഗസ്റ്റ് ഹിയർ. സോ വെൻ സംബഡി കംസ് ടു യുവർ ഹൗസ്, ഡോണ്ട് യു ആസ്ക് ദം ക്വസ്റ്റ്യൻസ് ടു യു. യെസ് ഓർ നോ? അയാൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു പോയി. യു ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. കം ഓൺ, കം ഹിയർ. വാടിയ വാ, എന്തിന് എത്ര മടി? കം ഹിയർ. ആരാധ, ആരാ ചോദിച്ചത്? എന്നെ കേട്ടത്? ഇങ്ങോട്ട് വാ, കം ഫാസ്റ്റ്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ചിലപ്പോ ക്ലാസ് ചെയ്യും, ടപ്പ് എന്ന് പറഞ്ഞു പോയി. Then I will have a record saying that IHRD ചേർത്തലയിൽ നിന്നും പിള്ളേർ റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോയി. നിങ്ങൾ കാണണം, ആലപ്പുഴയിൽ സെന്റ് ജോസഫ്സ് കോളേജിലൊക്കെ ഞാൻ വിളിക്കുന്ന സമയത്ത് 30 പിള്ളേർ ചാടി വരുന്നു. കണിയാഞ്ചാർന്ന് പറഞ്ഞ ചെറിയൊരു വില്ലേജിൽ പോയി ക്ലാസ് എടുത്തത്. സോൾ സ്റ്റുഡൻസ് വന്നത്. രാവിലെ 9:30 ക്ലാസ് എടുക്കാൻ വന്ന സമയത്ത് പ്രിൻസിപ്പൽ പറഞ്ഞു, സാർ 9 മുതൽ 11 വരെ ഒരു ബാച്ച് കൊമേഴ്സ് പ്ലസ് വൺ പ്ലസ് ടു. 11 മണി മുതൽ 1 മണി വരെ ബയോളജി പ്ലസ് വൺ പ്ലസ് ടു. ഉച്ചയ്ക്ക് ശേഷം ഹ്യൂമാനിറ്റീസ് പ്ലസ് വൺ പ്ലസ് ടു. എനിക്ക് തന്നെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം പണി. എല്ലായിടത്തിനെയും പിടിച്ചതാണ്. രാവിലെ 9:30 തുടങ്ങി 4 മണിക്കാണ് നിർത്തിയത്. ഭക്ഷണവും ഇല്ല, ചായ ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്കാണ് ഇടക്കിടക്ക് ചായ ബ്രേക്കും. ഞാൻ ചായ ഒന്നുമില്ലാത്തൊരാളാണ്, ആക്സിലറേറ്റർ മാത്രമേ ഉള്ളൂ, ബ്രേക്കില്ല. അങ്ങനെയാ ക്ലാസ് എടുക്കുക. കം ടു മൈ ഹൗസ് സം ടൈം ഫോർ ക്യാമ്പ്. 7 days യു വിൽ സി ഐ ആം നോട്ട് സ്ലീപ്പിംഗ് 7 days. കുട്ടികൾ റോയലി റൗണ്ട് റൗണ്ട് ആയിട്ട് ചോദ്യം ചോദിക്കാൻ വരും. ഒരാൾ ചോദിക്കാൻ വരുമ്പോ അയാൾ കിടന്നുറങ്ങും, അടുത്ത ആള് വന്ന് ചോദിക്കും, അയാൾ കിടന്നുറങ്ങും. ഐ ഡോണ്ട്, നത്തിങ് ഹാപ്പൻസ് ടു ദിസ് ബോഡി സോ ഫാർ, നത്തിങ് ഹാപ്പൻസ്. ഫാത്തിമ സഫരിയ.
I don't know. Google Safar, and find out. Safar means a safari, yatra. Yeah. Safariya is one who travels. Traveler, good. I'm coming from Nettur. Nettur? Thalassery? No, Ernakulam. There is a famous Nettur in Thalassery. The first German collaboration tool design teaching center started in Nettur, and that institute is called NTTF, Nettur Technical Training Foundation, with a German collaboration. Now they have lot of centers. That place is one of the famous centers, Nettur. Where is Nettur? Nettur is known as Nettur. One vidham ella cinema kandittu നിങ്ങളുടെ പ്രായത്തിൽ തിയേറ്റർ മാത്രമുള്ള കാലത്ത്, വി സി ഡി സി ഡി ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാത്ത കാലത്ത് ഒരു മാസം 40 സിനിമ ഉണ്ട്. എല്ലാം റിലീസാവുന്നതല്ലോ മോനെ. ഞാൻ ജനിച്ചത് മുതലുള്ള അതിന് മുമ്പുള്ള സിനിമയില്ലേ, ജീവിത ലൗക എന്നുള്ള സിനിമ അടക്കം കണ്ടിട്ടില്ല. പഴയ സിനിമ. ഞാൻ എൻ്റെ ബ്രദറിന് തിയേറ്റർ ഉണ്ടായിരുന്നു, സിനിമ തിയേറ്റർ. സോ വി ഗെറ്റ് പാസ്, ഡിസ്ട്രിബ്യൂട്ടറിന്റെ പാസ് കിട്ടും. അപ്പൊ ഏത് തിയേറ്റർ പോലും കാശ് കൊടുക്കണ്ട. നടുവിൽ എന്ന് പറഞ്ഞൊരു ഗ്രാമുണ്ട്, എൻ എ ഡി യു വി ഐ എൽ. ചുറ്റും മലയുള്ള ഒരു സ്ഥലം, ബ്യൂട്ടിഫുൾ പ്ലേസ്. ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നടുവിലാണ്. അത് കണ്ണൂരിൽ നിന്നും 50 kilometers ഇൻസൈഡ്. അവിടുത്തെ ഏറ്റവും പഴയ വീട് എന്റെ വീടാണ്, 200 years old വീട്. അവിടെ 20 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം കിട്ടും. സോ ഐ കണ്ടക്ട് ക്യാമ്പ്സ് ഫോർ ചിൽഡ്രൻ. അവിടെയായിരുന്നു ഒക്ടോബർ 1st and 2nd. ഐ ഹാഡ് എ ക്യാമ്പ്. 3rd ഐ വാസ് ക്ലീനിങ് ദ ഹൗസ്. And for third night I came, and few children comes, and then parents comes, and counseling happens. Somebody will come and meet me. There is come and meet for learning, teaching methods. And I come for even Thomas too. One night, but one Thomas will be better. That's how I live there. Okay. Then I came to this place. That's my hometown. My wife is from Irinjalakuda. So if you go to Kodamanikam temple nearby, that I've got a house. And I am not from here, I am from Hyderabad. So I stay in Hyderabad. Okay. So I have 3 houses and 3 places of stay. I keep shuttling all these places, but I am not staying anywhere. I keep traveling on lectures. Today I am here, tomorrow I am in Irinjalakuda Universal Engineering College. Day after tomorrow I am in Chalakudi Holy Grace Engineering College. And after that I am in Payyanur. Then I will come back on 9th and 10th, I don't know where is my schedule. Somebody has made a schedule. 10th I have a class. 10th night I am flying to Fiji. 19th I will be back. 20th I will be in Maharaja's College. 22nd I have got something else. So every day I am in some college, either in here or in Hyderabad or different places in Kerala. That's it. Yan erunne arayanu vera enda padichirunna raavile pole idu. What is that you have decided to be in? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും നമ്മൾ അത്ര കാര്യമാക്കണ്ട. ഇവിടെ തന്നോളും തിരിച്ചുവരാം നിങ്ങളിലേക്ക് കുറച്ച് സമയത്തിന് ശേഷം. അടുത്ത വേഗം ആലോചിച്ച് കണ്ടുപിടിച്ചു. കൊടുങ്ങല്ലൂരിലെ ഒരു മഹാകവി ഉണ്ടായിരുന്നു, കൊടുങ്ങല്ലൂർ തമ്പുരാൻ കേട്ടിട്ടുണ്ടോ? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ലോകത്തിൽ കണ്ടിട്ടുള്ള അടുത്ത കാലത്തെ ഏറ്റവും വലിയ കവി.
മഹാനായ കവി. എന്താ കാരണം അറിയോ? പഴയ ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹത്തിന് അടുത്തുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്നും ലോകത്തിന്റെ ഫലഭാഗത്തു നിന്നും സംസ്കൃത ശ്ലോകങ്ങളുടെ കഷ്ണം, ചിലപ്പോൾ പഴയ ഓലക്കെട്ടിലെ കഷ്ണം പോയിട്ടുണ്ടാവും. ആ ബാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുറേ ദൂരം നടന്ന് തമ്പുരാന്റെ അടുത്ത് വരും. തമ്പുരാൻ ഇത് വായിച്ചിട്ട് ഉടനെ ബാക്കി പറഞ്ഞു കൊടുക്കും. അവർ പറയും, സാർ ലൈബ്രറിയിൽ നിന്ന് നോക്കൊന്നും വേണ്ടേ? തമ്പുരാനോട് ചോദിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, നോക്കൊന്നും വേണ്ടടോ, ഞാൻ പറയുന്നത് ശരിയാ. അങ്ങനെ ഏത് ബുക്ക് കൊണ്ടെന്നാലും ബാക്കി കവിത പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളായിരുന്നു അവര്. കംപ്ലീറ്റ് സംസ്കൃത ശ്ലോകം അതുപോലെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്, പേരൊക്കൊന്നീല കൃത്യപ്പിഴ പിടയുകയാൽ സ്വപ്രഭാവങ്ങൾ പോയി പോയോ രാമൻ കന്തയെ വിട്ടതികളിലും സ്വാമി ശാപാൽ എന്ന് മേഘ സന്ദേശം കംപ്ലീറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ആര്? കുഞ്ഞിക്കുട്ടൻ. ആ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ നോട്ടം എന്റെ സാറിന് കംഫർട്ടിംഗ് ആയിട്ട് തോന്നിയിരുന്ന ഒരു പ്രൊഫഷനാണ്, അഥവാ സാറിന് കംഫർട്ടിംഗ് ആയിട്ട് തോന്നിയിരുന്ന ഡിഗ്രി. ഇപ്പൊ സാറ് പോകേണ്ട ഡിഗ്രി. നമ്മളിതൊക്കെ പല സ്ഥലത്തും ജോലി ചെയ്തു. ഏതെങ്കിലും ഒരു ഓഫീസിൽ ഒരു ഒരു പേപ്പർ കൊണ്ടിരുന്ന ആളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും? ആകെ പറ്റുന്ന ഒരു സ്ഥലം ഏതാണെന്നറിയോ? സ്റ്റുഡൻസ്, എന്റെ ലവ് ചിൽഡ്രൻ ഹു ആർ ക്യൂരിയസ് ലേണേഴ്സ്, അവർക്ക് വേണ്ടി ഞാൻ അടുത്ത കാലത്ത് പൊന്നാനിയിലെ ക്ലാസ് എടുക്കാൻ പറ്റും. ജസ്റ്റ് ബിക്കോസ് മൈ നയൻത് ക്ലാസ് ചൈൽഡ് ഇസ്, ഒമ്പതാം ക്ലാസ്സിൽ എന്റെ ക്ലാസ്സിൽ ഇരുന്നൊരു കുട്ടി എന്നെ പിന്നെ ഓർക്കുന്നത് ഐ എ എസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. സഫ്രീന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, അവളുണ്ട്, സാർ സാറിന്റെ ക്ലാസ് വേണമെന്ന്. കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ വിളിക്കുന്ന സമയത്തുണ്ടല്ലോ കിട്ടുന്ന ഒരു സന്തോഷം. ഗോട്ട് ഇറ്റ്? ഐ ലവ് മൈ സ്റ്റുഡൻസ്. എപ്പോഴെങ്കിലും കുറെ കാലത്തിന് ശേഷം നമ്മൾ ഓർക്കുന്ന കുട്ടികളെയാണ് നമുക്ക് ഇഷ്ടം. അത് വേറെ ഒരു പ്രൊഫഷനും കിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഇന്നലെ ക്ലാസ് കഴിഞ്ഞപ്പോ കണ്ടിട്ടുള്ള മെസ്സേജുകൾ, നേരത്തെ വന്നിട്ട് കുറെ റിപ്പോർട്ട് എഴുതി കാണിച്ചു തന്നെ ഒരു മോള്. ആ മോള് വീട്ടിലെത്തിയപ്പോ തന്നെ ഉമ്മയോട് പറഞ്ഞ് ക്ലാസ് നിന്നൊക്കെ സാറിന് വിളിക്കടി, ഉമ്മ പറഞ്ഞിട്ടാ സാർ ഞാനിപ്പോ വിളിക്കണേ. Pleasure which the mother gets when the mother speaks to me saying that, you know, yeah, my son, my daughter attended your class. Thrill ayirunnu oru divasam oru amma oru achan ingane vilicha samayathu, sir ente magal saarinte class attend cheyyu adukondu saarinu vilikkanam thonnittullaa. Odane njan chinna njan ivide appa class eduthu, sir ente class eduthuvallo Kannuru, appa ningal endha cheyyan, njan retired aanu. അന്ന് ഞാൻ അവിടെ പ്രൊഫസർമാർക്ക് ക്ലാസ് എടുത്തിരുന്നു. ആ പ്രൊഫസർ മകള് അവരുടെ അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛന് 70 വയസ്സായി, മകൾ 50 വയസ്സായ സ്ത്രീയാ. 50 വയസ്സായ ഒരു ടീച്ചർ ക്ലാസ്സിൽ ഇരുന്നിട്ട് അന്ന് പോയി പറഞ്ഞപ്പോ അവരുടെ അച്ഛൻ എന്നോട് സംസാരിക്കണം, പരിചയപ്പെടണം, കാണണം എന്ന് പറയുന്നൊരു തോന്നല്. ആൻഡ് ഹി കെയിം ഓൾ ദ വേ ടു മീറ്റ് മീ. കോഴിക്കോട് നിന്ന് കണ്ണൂർ വന്നിട്ട് എന്നെ കണ്ടു. എന്തിനാ വെറുതെ കാണാനാ സാർ? എന്റെ മോള് പറയണ കേട്ടപ്പോ ഇത്രയും ത്രില്ലായിട്ടാ സംസാരിക്കുന്നത് സാറിന്റെ ക്ലാസ്സിൽ. ആൻഡ് ദാറ്റ് മീൻസ് യു നോ യു ഡോണ്ട് ഗെറ്റ് ദിസ് പാഷൻ ഫ്രം സംവേർ എൽസ്, ഇറ്റ് ഗെറ്റ്സ് ഓൺലി ഫ്രം ടീച്ചിങ്. അതുകൊണ്ടാണ് ഐ ലെഫ്റ്റ് മൈ ജോബ് ആൻഡ് ദെൻ കേം ഔട്ട്. അതർവൈസ് ഐ വുഡ് ഹാവ് കണ്ടിന്യൂഡ് ഇവൻ ടുഡേ. ഐ ആം ജസ്റ്റ് 52. ഐ ഹാവ് ഗോട്ട് അനദർ 8 ടു 10 ഇയേഴ്സ് എക്സ്പീരിയൻസ്. ഞാൻ 15 വർഷം മുമ്പ് റിട്ടയർമെന്റ് എടുത്ത് ടാറ്റ ബൈബൈ പറഞ്ഞ് വന്നത് ജസ്റ്റ് ടു ടീച്ച്. നേരെ വന്നത് പാലക്കാട് 8-ാം ക്ലാസ്സിലേക്ക് പിള്ളേരെ പഠിപ്പിക്കണം. അവര് ഞാൻ ഒരു ഗവൺമെന്റ് ജോലിയിലും കിട്ടിയാലും എനിക്ക് 100 പേരെ അല്ലെങ്കിൽ 50 പേരെ നന്നാക്കാൻ പറ്റില്ല. അങ്ങനെ നന്നാക്കാൻ പറ്റിയിട്ട് അവര് ഇപ്പോൾ പല സ്ഥലത്തും പഠിക്കുന്നത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടാണ്. അവരുടെ ജീവിതത്തിലെ മാറ്റം വരുത്തിയതുകൊണ്ടാണ്. So that is why I am into this and I enjoy doing it. I really enjoy it. Yeah, of course. Adrian says that follow your passions and you are doing it. And we have a tendency to do so, but everyone cannot follow our passions because of maybe financial problems and they like it. Apo ipo saal you said that you take voluntary retirement and all, and you have achieved some of your goals and so you can follow your passions. So how can we do so? Or completing ee btech program kaiyum chalappa ellarkku adayirikkilla agraham adu kaiyum avarku avarude oru passion undu adilekku namukku engane just get into your profession, earn sufficient money, then go for your passions. Otherwise, if you don't have profession, ഇന്ന് എനിക്ക് ഒന്നുമില്ലെങ്കിലും ഐ ഹാവ് മൈ പെൻഷൻ.
and I earned good pension. Right? I left the job when I was getting almost 1.5 lakhs rupees salary from Ranamuttu. And I had a Maruti van in Maruti Jeep. I've got a pilot police, I've got a driver, and I've got a security allowance of 30,000 rupees. Royal work came and security allowance. Police in a vacuum hotel. And the Venda and the Chatta because of it. Then another one for any police in the Venda. Or put a little end of contact you under Delhi quarters Venda. Then individually Thomas Cholan Thiri Manchester. I just put an advertisement on Orkut saying that I want a house, I am shifting to Delhi. ആ സമയത്ത് എനിക്ക് 36 പേര് വീട് ഓഫർ ചെയ്തിട്ടുണ്ട്. സാർ ഞങ്ങളുടെ കൂടെ ഒന്ന് താമസിച്ചോളൂ. അതിലൊരു വീട് ഞാൻ എടുത്തു. ആ ഓഫീസിൽ നിന്ന് നേരെ പോയിട്ട് വരാവുന്ന, നടന്നു പോയി വരാവുന്ന 3 ബെഡ്റൂം. ദേ സെഡ് ടേക്ക് ഇറ്റ് ഫ്രീ, ഡോണ്ട് പേ മീ. എന്നെ ഇതുവരെ കാണാത്ത ആൾ എനിക്ക് അങ്ങനെ വീട് ഓഫർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഫോർ നെയിം സേക്ക് ഐ പേയ്ഡ് ഓൺലി ദി ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ബിൽ ദാറ്റ് വാസ് 2000 rupees. അവിടെ കുറേ കുട്ടികളും ഫ്രണ്ട്സും ഒക്കെ വന്ന് താമസിക്കാറുണ്ട്. കാരണം 3 ബെഡ്റൂം ഉണ്ട്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കാറേ ഇല്ല. വരുന്ന പലരും ഭക്ഷണം കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചത്. ബിക്കോസ് ഐ എം അലോൺ. കുറേ പേര് പഠിക്കാൻ വരും. അതിലൊരു ഒരാളുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ആയാപ്പറമ്പ് എന്ന സ്ഥലമുണ്ടല്ലോ, അവിടുത്തെ ഒരു പഴയ ജേർണലിസ്റ്റ്, ഫുൾ പൂസടിക്കുന്ന ഒരാളാണ്. അയാൾക്ക് നല്ല പൂസടിച്ച കവിതയെല്ലാം പറ്റും. അതുകൊണ്ട് എല്ലാ ദിവസവും പൂസടിക്കാൻ പൈസ കൊടുക്കുന്നു. എന്നിട്ട് കവിത എഴുതിയിട്ടില്ല. ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നു. കൊട്ടാരത്തിൽ നിന്നറിയാത്ത എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു. അയാളാണ് എനിക്ക് എഴുതാനും വായിക്കാനും കവിത കേൾക്കാനും ഒക്കെ കുറേ താല്പര്യമുള്ള സമയം ചെലവഴിച്ചത്. ദാറ്റ്സ് ഓൾ മൈ പാഷൻ. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? Because I earn money, right? So first get a profession which earns money. Don't get into your passion. But take it parallel. Got it? I was in an office, half of the size room is in the office. In our office, we have a bar. We have a swimming pool. Everybody comes and senior officers, military character. Either military, army, air force, navy or police. That's the address we learned out of the Jana. Manmohan Singh and Abhattu. Abhattu is here. അത് വേണമെന്ന് വെച്ച് വേറെ ആരും കിട്ടാത്തതുകൊണ്ട് ഞാൻ അപ്പോയിന്റ് ചെയ്തത്. ജനറലി പീപ്പിൾ ഡോണ്ട് ഗോ ടു ദ പ്ലേസ്. അങ്ങനത്തെ സ്ഥലത്താണ് ഞാൻ പോയത്. അവിടെ ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെന്റ് ലൈഫ്. നമ്മുടെ ഓഫീസിൽ ഒരാൾ കയറിയാൽ തന്നെ പി എനെ കണ്ട് അകത്ത് കയറുമ്പോഴത്തേക്കൊരു ചെറിയൊരു കർട്ടൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് സർ വന്നോട്ടെ എന്ന് ചോദിച്ചാലേ കയറാൻ പാടും, എന്നെ നേരിട്ട് കാണാൻ പാടില്ല. അങ്ങനെ ആകെ 96 ഫയലും ആകെ 5-10 ആളുമാണ് 2 കൊല്ലത്തിൽ എന്റെ ഓഫീസിൽ കയറിയിട്ടുള്ളത്. അത്രയും റെസ്ട്രിക്റ്റഡ് സ്ഥലം. ഇഫ് ഐ വാണ്ട് ടു ഗോ ഇൻസൈഡ് ദ ഓഫീസ് ഐ കനോട്ട് ഗോ. അങ്ങനെ കേട്ടാത്ത സ്ഥലമാണ്. വറാന്തയിൽ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഓപ്പോസിറ്റ് നടന്നാൽ ഞാൻ നടക്കുമ്പോൾ അയാൾ അവിടെ നിൽക്കണം, ഞാൻ ക്രോസ് ചെയ്താലേ നടക്കാവും. അത്രയും റെസ്പെക്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഐ ഡോണ്ട് ഹാവ് ടു ഓപ്പൺ മൈ ജീപ്പിന്റെ, ഞാൻ തുറക്കരുത് ഡോർ. ഈ പൈലറ്റ് താഴെ വന്നിട്ട് തുറന്നാലേ ഞാൻ നിൽക്കാം. എന്റെ ഫോൺ ഐ ഡോണ്ട് ക്യാരി, ഹി ക്യാരീസ്. റിംഗ് ചെയ്തിട്ട് സാറിനോട് സംസാരിക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ എനിക്ക് തരാറു. അതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്ത് വൈ ഡു വി ഗോ? ബിക്കോസ് ദിസ് ഇസ് മൈ പാഷൻ. ബട്ട് ഐ ഡിഡ് നോട്ട് ലീവ് അൺടിൽ ഐ ഹാഡ് 20 ഇയേഴ്സ് എക്സ്പീരിയൻസ്. 20 ഇയേഴ്സ് സർവ് ചെയ്താൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടും. ഓക്കെ, 1/3 ഓഫ് യുവർ സാലറി ബിക്കംസ് മിനിമം പെൻഷൻ. അപ്പൊ നിങ്ങളുടെ പ്രൊഫസർക്ക് കിട്ടുന്ന ശമ്പളം എനിക്ക് ഇപ്പൊ പെൻഷൻ ആയിട്ട് കിട്ടും. ഇസ് ഇറ്റ് നോട്ട് ഗുഡ് ഇനഫ്? മനസ്സിലായി? So first, earn money. You said you are a former scientist from SRO and deputy head from RO. Ippo you are a mentor. മുമ്പ് ഇത്രയും വലിയൊരു പൊസിഷനിൽ നിന്ന് രാജ്യത്തിന് തന്നെ നല്ല സേവനങ്ങൾ സാറ് കൊടുത്തോണ്ടിരിക്കുന്നു. അതിലായിരുന്നു അത്രയും നല്ലൊരു പൊസിഷനിൽ നിന്ന് സാർ റിട്ടയർ ചെയ്ത് പോന്നിട്ട് ഇപ്പോ യു ആർ ഷേപ്പിംഗ് എ ജനറേഷൻ എന്ന് തന്നെ പറയാം. അതായത് സ്റ്റുഡൻസിന്റെ ക്ലാസ് എടുത്തും ചില്ലൻ ക്ലാസ് എടുത്തങ്ങനെ ക്ലാസ് എടുത്തും ക്ലാസ് എടുത്ത സാറ് ചില്ലന്നാണ് പിള്ളേർ ക്ലാസ് എടുത്ത സാറ് ഷേപ്പിംഗ് എ ജനറേഷൻ എന്ന് പറയാം. ആ ഒരു സേവനങ്ങളിലാണോ അതോ ഈ ഒരു സേവനമാണോ ഏറ്റവും ബെസ്റ്റ് എന്ന് സാറ്? വാട്ട് ഐ ആം ഡൂയിങ് ടുഡേ ഇൻ ദിസ് സ്റ്റൈൽ ഐ കാൻ ഓൺലി ഡു. ഞാൻ ആ സീറ്റ് വെക്കേറ്റ് ചെയ്ത സ്ഥലത്ത് വേറൊരാൾ ഇരുന്നാൽ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ അയാൾ ചെയ്യും. There is nothing great innovation which he can do. Okay, എന്റെ ഫാമിലി ഒരാൾ ചെയ്യുന്നുണ്ട്. എന്റെ വൈഫ് സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പം ബോർഡറിൽ വാർന്ന ഈ ഭാഗം ഞാൻ കട്ടി എഡിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ യൂട്യൂബ്. ഇപ്പൊ ബോർഡറിൽ യുദ്ധം നടക്കുന്നുണ്ട്. അവിടത്തേക്കുള്ള കംപ്ലീറ്റ് ഡാറ്റയും മാപ്പും കൊടുക്കുന്ന എന്റെ വൈഫാണ്. ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് വീരപ്പനം പിടിക്കാൻ മാപ്പ് ഞാൻ ഉണ്ടാക്കി.
കാർഗിൽ വാറിന്റെ സമയത്ത് മാപ്പ് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ പോയത് കൊണ്ട് അവിടെ മാപ്പ് ഇല്ലാണ്ട് അവർ കഷ്ടപ്പെടുമൊന്നുമില്ല, ആരെങ്കിലും വേറെ ആരെങ്കിലും ചെയ്തു. അതിന്റെ ടെക്നിക്സ് ഒക്കെ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് ഫസ്റ്റ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ പ്രൂവ് ചെയ്ത് മിലിറ്ററിക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരാളാണ്. സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുത്ത ഒരാളാണ്. അതുകൊണ്ടാണ് എന്നെ ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റ് പോസ്റ്റ് കിട്ടിയത്, മനസ്സിലായോ? പക്ഷെ ആസ് എ സ്പേസ് സയന്റിസ്റ്റ് മൈ വൈഫ് ഈസ് നൗ ഡൂയിങ് വെരി വെൽ, മനസ്സിലായോ? ഞാനും കണ്ടിന്യൂ ചെയ്താൽ അതേപോലെ ഇരിക്കാമായിരുന്നു. This is much better. I enjoy doing it. My wife is a good scientist. Nai namo endengilum thappu kittirikkum. Already parnadana. Okay, good. Nee kettilla sadhikkanam ore. Pinne next. Come on. നിങ്ങളോട് കുറെ ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞില്ലേ? പറഞ്ഞില്ലയോ? കുറെ പോയിന്റ്സ് എഴുതിയോ? എക്സ്പ്രസ് എ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഡോക്ടർ പിശാചി കുമാർ ഓൺ ദി ബിഹാഫ് ഓഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല, ദി സ്റ്റുഡന്റ്സ് ആൻഡ് ഫാക്കൽറ്റി ആൻഡ് ഓൾ ഓഫ് us ഹിയർ to having come over from such a distance here to talk to our students, communicate all with all his heart whatever he can to motivate our students and those who still remain with him till the evening last hour must have really found it fruitful. And I wish you already have given him some verbal feedback, right? So as he said, this kind of programs will come to a real effect only when it is conducted regularly, because as he said, motivation just once in a lifetime may not be always working. It needs a regular frequent interaction with such personalities to pick up in your mind the spirit of learning in the correct direction. So we wish to have more association with Dr. Pishachi Kumar in our future, and let me invite our principal Dr. Mini NG to hand over the memento to Dr. Shashi Kumar. Thank you, sir. That's wonderful decision. Thank you. Thank you all. But yesterday was full strength until last. This is electronics and electrical. Computer science was good.